നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് സ്വാഗതം. അർജന്റീനിയൻ വനിതാ ടീമിനായി വനിതാ ലോകകപ്പ് കളിക്കുന്ന യാമില റോഡ്രിഗസ് എന്ന താരത്തിന് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ബുള്ളിങ് വരെ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതും ഒരു ടാറ്റുവിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ ഒരു യാമില എന്ന് പറയുന്ന താരം ഒരു തുടയിൽ മറഡോണയുടെ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അർജന്റീനക്കാരിയാണ്. പക്ഷേ ഈ ഒരു താരത്തിൻ്റെ മുട്ടിന് താഴെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ടാറ്റു കൂടി ചെയ്തു. അത് ഇപ്പം കഴിഞ്ഞ മത്സരത്തിനിടയിലാണ് ലോകം ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പം അതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ആൻറ്റി മെസ്സി എന്ന തരത്തിൽ വരെയുള്ള ക്രിറ്റിസിസംസ് വരാൻ തുടങ്ങി. അപ്പം ഇതിനെതിരെ താരം തന്നെ നല്ല രൂപത്തിൽ ഒരു പ്രതികരണം നടത്തി കഴിയുകയും ചെയ്തു. ഇങ്ങനെയാണ് ആ ഒരു പ്രതികരണം. ഞാൻ ആൻറ്റി മെസ്സിയാണെന്ന് എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഞാൻ പറയാത്ത കാര്യങ്ങൾ പറയുന്നത് നിർത്തുക, കാരണം എനിക്ക് മോശം സമയമാണ്. എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഒരു ലോകകപ്പിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ആൻറ്റി മെസ്സിയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും അതല്ല. മെസ്സി ഞങ്ങളുടെ ദേശീയ ടീമിൻ്റെ മികച്ച ക്യാപ്റ്റനാണ്. പക്ഷേ എൻ്റെ പ്രചോദനം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്ന് പറയുക എന്നതിനർത്ഥം ഞാൻ മെസ്സിയെ വെറുക്കുന്നു എന്നല്ല. എനിക്ക് മറ്റൊരു കളിക്കാരനെ കൂടുതൽ ഇഷ്ടമാണ്. എന്നെ പ്രചോദിപ്പിക്കുന്ന ആൾ എന്താണ് അതിൽ പ്രശ്നം എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതായത് മെസ്സിയേക്കാൾ ഏറെ റൊണാൾഡോ എന്ന താരത്തെ ഒരു ഐഡിയലായി കാണുന്നു, അല്ലെങ്കിൽ ഒരു റോൾ മോഡലായി കാണുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത് എന്നുള്ളതാണ് താരം ഈ പറഞ്ഞ താരത്തെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള ഫുട്ബോൾ ആരാധകരോടൊക്കെ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വനിതാ ലോകകപ്പിൽ മികച്ച തുടക്കമല്ല, ഇറ്റലിക്കെതിരെ തോറ്റ് തുടങ്ങേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ക്രിറ്റിസിസം ഈ ഒരു താരത്തിനും നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം.